ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ക്ലിക്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഫൈബർ അടങ്ങിയിട്ടുള്ള വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിനുവേണ്ടി ഇതുപോലത്തെ ഒരു വലിയ പീസ് വാഴപ്പിണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തെ നാര് ഇതുപോലെ കൈകൾ കൊണ്ട് ചുറ്റിച്ചെടുത്ത് നാര് മാറ്റിയെടുക്കണം ഇതുപോലെ ബാക്കി കൂടി വട്ടത്തിൽ കട്ട് ചെയ്ത് നാര് കളഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കറ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പീസുകളൊക്കെ നമുക്കിനി വെള്ളത്തിൽ നിന്നെടുത്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി തോരൻ വെക്കാനായി അരിഞ്ഞെടുക്കാം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പാളയൻകുടത്തിൻ്റെ പിണ്ടിയാണ് നമുക്ക് ഞാലിപ്പൂവിനും ഏത്തവാഴയുടെ വണ്ടിയൊക്കെ ഇതുപോലെ തോരൻ വെക്കാനായി എടുക്കാം റോബസ്റ്റയുടേതിനാണെങ്കിൽ കയ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ വാഴപ്പിണ്ടി മുഴുവനും ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനത് 2 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറയുണ്ടെങ്കിൽ ബാക്കി കൂടി പോകാനായിട്ട് അതിനുശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി കളയാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10-12 ചെറിയ ഉള്ളിയും ഒരു 3 വറ്റൽമുളകും വെളുത്തുള്ളി ഒരു 5-6 എണ്ണവും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു അരമുറി തേങ്ങാ ചിരണ്ടിയതും കൂടി എടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടി അരിഞ്ഞത് ഏകദേശം ഒരു 300 ഗ്രാം വരും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 150 ഗ്രാം ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം വേവിച്ച് വെച്ചതാണ് ബാക്കി ഭാഗം നമുക്ക് പിണ്ടിയുടെ കൂട്ടത്തിൽ കിടന്ന് അത് വെന്തുകൊള്ളും പിണ്ടിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ചെറുപയർ നേരത്തെ കുറച്ച് വേവിച്ചെടുക്കണം ചെറുപയറിന് പകരം വൻപയറും നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കെടുക്കാം നമുക്കിനി ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലവണ്ണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ദേ ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി ഇനി നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാനായി വെക്കാം പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി തേങ്ങാ ചിരണ്ടി വെച്ചിരിക്കുന്ന കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണത്തിലെല്ലാം മസാലകളെല്ലാം നന്നായി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ചെറുപയർ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് ഇപ്പം പിണ്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ വാഴപ്പിണ്ടിക്കകത്ത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്കിത് കൊളസ്ട്രോൾ നീക്കം ചെയ്യാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം ഉപകരിക്കും കൂടാതെ ഇത് അസിഡിറ്റി കുറയ്ക്കാനും ഡൈജഷനൊക്കെ നല്ലവണ്ണം നടക്കാനും വാഴപ്പിണ്ടി കൊണ്ടുള്ള ഏത് കറിയും നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും നിങ്ങളുടെ വീട്ടിൽ വാഴയൊക്കെ കാണുമല്ലോ അങ്ങനെയെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കറിയായിട്ടോ സൂപ്പായിട്ടോ ഒക്കെ വെച്ച് കുട്ടികൾക്കും ഒക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് നേരം നമുക്ക് ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒറ്റ പോകുന്നു പറ്റുന്നിടം വരെ വേവിച്ചെടുക്കണം ഇടയ്ക്കിടെ എന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട് പിണ്ടിയിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ഇടാം 1/4 ഭാഗം വെന്ത ചെറുപയറാണ് ഇനി രണ്ടും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ആ പാകത്തിനാണോ എന്ന് നോക്കണം ഇവിടെ എനിക്ക് അല്പം ഉപ്പിൻ്റെ കുറവ് തോന്നിയതുകൊണ്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്കൊരു 3 മിനിറ്റ് കൂടി ഇത് തുറന്ന് വെച്ച് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ വളരെ രുചികരമായ ന്യൂട്രീഷ്യസും ഹെൽത്തിയുമായ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം
നല്ലൊരു വീഡിയോ ആയി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.